കണ്ണൂരിലെ പാർട്ടി കോൺഗ്രസ് എല്ലാം കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് ഇനിയും ചർച്ചകൾ ഉയരുകയാണ്. എ വിജയരാഘവൻ സി പി എൻ പൊളിറ്റ് ബ്യൂറോ അംഗമായതോടെ ഇനിയിപ്പോൾ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് എത്തുമോ തുടങ്ങിയുള്ള ചർച്ചകളാണ് ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും നിലവിലിപ്പോൾ പാർട്ടിയിൽ മുതിർന്ന പല നേതാക്കളുടെ പേരുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇ പി ജയരാജനാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത്. മുൻപ് ഇ പി ജയരാജനെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എസ് രാമചന്ദ്രപിള്ളയുടെ ഒഴിവിലേക്ക് എ വിജയരാഘവനെ പരിഗണിച്ചതോടെ ഈ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി. ഈ സാഹചര്യത്തിലാണ് എ വിജയരാഘവന് പകരം മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് ഇ പി ജയരാജൻ എത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ജയരാജനൊപ്പം എ കെ ബാലന്റെ പേരും പാർട്ടി പരിഗണിക്കുന്നുണ്ട്. മുൻപ് വി എസ് അച്യുതാനന്ദൻ എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന കാലത്ത് പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. എന്നാൽ എ വിജയരാഘവന് ഡൽഹിയിൽ മറ്റ് ചുമതലകൾ ഉള്ളതിനാൽ മുന്നണി കൺവീനർ സ്ഥാനം വഹിക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്നാണ് പാർട്ടി കരുതുന്നത്. വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന സി പി എം നേതൃയോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാകും. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്ന കേരള സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ചും നേതൃയോഗത്തിൽ ചർച്ച നടക്കും. പദ്ധതിക്ക് പാർട്ടി കോൺഗ്രസിൽ സി പി എം കേന്ദ്ര നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന ഘടകത്തിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. കേരളയിൽ പദ്ധതിക്ക് വേണ്ടി പൊതുജനങ്ങൾക്കിടയിൽ പ്രചാരണവും ബോധവൽക്കരണവും ശക്തമാക്കാൻ തീരുമാനിച്ച പാർട്ടി ഇതിനുവേണ്ട മുന്നൊരുക്കങ്ങളും നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും. പുത്തലത്ത് ദിനേശിനെ പാർട്ടി പ്രസിദ്ധീകരണങ്ങളുടെ ചുമതലയിലേക്ക് മാറ്റാനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരാളെ പരിഗണിക്കാനും സി പി എം ആലോചിക്കുന്നുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പി ശശിക്കാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതിനു പുറമെ ദേശാഭിമാനി പത്രാധിപർ സ്ഥാനത്തും ഇ എം എസ് അക്കാദമിയുടെ ചുമതലയിലും മാറ്റങ്ങൾ വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും നേതൃനിരയിലും മാറ്റങ്ങൾ വരും. മാത്രവുമല്ല കേരളത്തിനെതിരെ നടക്കുന്ന വിരുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പും കൂടെ നേതൃത്വം എടുക്കാൻ പോവുകയാണ്. പലപ്പോഴും സമരങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായതിനാൽ പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കുക എന്നതായിരുന്നു സി പി എം ലക്ഷ്യം വെച്ചിരുന്നത്. എന്തായാലും അതെല്ലാം മാറിയതോടെ വീണ്ടും വീണ്ടും ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് സർക്കാരിന്റെ അടുത്ത നീക്കം. ഇനി ആ കളികളായിരിക്കും പ്രതിപക്ഷം ഇരുന്ന് കാണാൻ പോകുന്നത്.